പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ബലിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. തക്കതായ ഒരുക്കത്തോടുകൂടി ഈ ബലി അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം, ഏറ്റുപറഞ്ഞ് അനുദിവിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭയിൽ നമ്മൾ വിശുദ്ധ സ്നാപകയോഹന്നാൻ്റെ പീഡാസഹനം അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, വിശുദ്ധ സ്നാപകയോഹന്നാൻ ജനനത്തിലും മരണത്തിലും അങ്ങേ പുത്രൻ്റെ മുന്നോടിയാകണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ അദ്ദേഹം സത്യത്തിൻ്റെയും നീതിയുടെയും രക്തസാക്ഷിയായി മരണം വരിച്ച പോലെ ഞങ്ങളും അങ്ങേ പ്രബോധനങ്ങളുടെ പ്രഖ്യാപനത്തിനു വേണ്ടി തീവ്രമായി പോരാടാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം ജെറമിയയോട് അരുളി ചെയ്തു, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട, ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചളമതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ എൻ്റെ അധരങ്ങൾ, കർത്താവേ എൻ്റെ അധരങ്ങൾ, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാകരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. കർത്താവേ എൻ്റെ അധരങ്ങൾ, കർത്താവേ എൻ്റെ അധരങ്ങൾ, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങെൻ്റെ അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവുമായിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ എൻ്റെ അധരങ്ങൾ, കർത്താവേ എൻ്റെ അധരങ്ങൾ, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. കർത്താവേ എൻ്റെ അധരങ്ങൾ, കർത്താവേ എൻ്റെ അധരങ്ങൾ, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും, അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു, ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു.
കർത്താവേ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്ന ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ എങ്ങേക്ക് മഹത്വം. അധ്യായം 6:17 തിരുവചന ഭാഗം. അക്കാലത്ത് ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി നിൽക്കൂ നിന്നുടെ സന്നിധി. നിൻ തിരുമാംസവും രക്തവുമാ തീർക്കണമേ കാഴ്ചകളെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ, പാപം സർവം പോക്കണമേ. സാദരമങ്ങേ പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അവിടുത്തെ സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ശബ്ദത്താൽ പഠിപ്പിച്ചതും
രക്തം ചിന്തി മഹാശക്തിയാൽ മുദ്രണം ചെയ്തതുമായ അങ്ങേ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാക്ഷിദ്രവ്യങ്ങൾ വഴി അനുഗ്രഹം നൽകണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപക യോഹന്നാനിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യ രക്ഷയപ്രതി ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചക ഗണങ്ങളിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിൻ്റെ പ്രവാഹം പോലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിൻ്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടുത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ അർഹനാവുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് അങ്ങേ മഹിമ അവിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങയെ നിരന്തരം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാനാ ഹോശാനാ അത്യുന്നതങ്ങളിൽ ഹോശാനാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമായി കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമായി ഹോശാനാ ഹോശാനാ അത്യുന്നതങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വരും ദിവസങ്ങളിൽ കരിസ്മാൽ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന വ്യാഴാഴ്ച, ആദ്യ വ്യാഴാഴ്ച ജാഗരണ പ്രാർത്ഥനയെ സമർപ്പിക്കാം. 2-ാം തീയതി മുതൽ ബോംബെയിലും 3-ാം തീയതി മുതൽ കൊച്ചിയിലും നടക്കുന്ന ധ്യാനങ്ങളെ സമർപ്പിക്കാം. ഒപ്പം നമുക്ക് 5 മുതൽ കാരിസ്മാൽ നടക്കുന്ന ധ്യാനം, 13 മുതൽ നടക്കേണ്ട ധ്യാനം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി
അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ സഭ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോടുമൊപ്പം കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ടുഡേ ഇൻ എ വെരി സ്പെഷ്യൽ വേ വി പ്രേ ഫോർ എ കപ്പിൾ ഹു ആർ സെലിബ്രേറ്റിംഗ് ദെയർ വെഡിങ് ആനിവേഴ്സറി, ആൽവിൻ ആൻഡ് ജെനി. വി പ്രേ ഫോർ ദെയർ ഫാമിലി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദൈവമേ, ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദൈവമേ, ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദൈവമേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വിദൂരത്തായിരിക്കുന്നവരും അരൂപിയിലുള്ള കുർബാന സ്വീകരണം ശ്രദ്ധാപൂർവ്വം നടത്തി ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാന്റെ സ്വർഗീയ ജനനം നവമായി ആഘോഷിക്കുന്ന ഞങ്ങൾ സ്വീകരിച്ച രക്ഷാകരമായ കൂദാശ സൂചിപ്പിക്കുന്നവ ആദരിക്കാനും ഞങ്ങളിൽ ഉളവാകുന്ന അവയുടെ ഫലങ്ങളാൽ കൂടുതലായി സന്തോഷിക്കാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് സ്തുതി.